ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിട്ടിലും പോലത്തെ മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഗൈസ്, നമ്മൾ റെഡ് ബണ്ണി നമ്മൾ സ്പിൻ ചെയ്ത് ആ ഒരു റിംഗിനെ എടുത്തതിന് ശേഷം കുറേ പേർ ആ വീഡിയോയുടെ അടിയിൽ കന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് റെഡ് ബണ്ണിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മുടെ ഓൾഡ് നീല ബണ്ണിയിലെ അത് വേറെ ലെവലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഗൈസ്, നമ്മളൊന്നൊരു കിട്ടിലും പോലത്തെ മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ്. അതും ഗൈസ് റെഡ് ബണ്ണി എക്സ് നമ്മുടെ ഓൾഡ് ബണ്ണി ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ തന്നെ ഏക്കെ ഉണ്ട് ഗൈസ്. അവനാണ് നമ്മുടെ ആ ഒരു നീല ബണ്ണിയിലെ ഗൈസ്, അതും കൂടി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഗൈസ്, ഞാൻ റെഡ് ബണ്ണി കൂടിയിട്ട് നേരെ ഗൈസ് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു മില്ലിലേക്കാണ്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഗൈസ് ആരും ഇല്ലേടെ, ഇത്രയും നേരം ഓടേണ്ട ആവശ്യമൊക്കെ. ഓക്കെ, എന്തായാലും ഗൈസ് വേറെ ആൾക്കാർ വരുന്നതിന് മുമ്പേ പെട്ടെന്നുണ്ടല്ലോ ആ ഒരു മില്ലി കയറിട്ട് ആവശ്യത്തിന് വേണ്ട ഗണ്ണ് കല്ലൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കില്ലെങ്കിൽ പണിയിട്ട് എന്താ ഓടാൻ പറ്റാത്ത. ഓക്കെ, എന്തായാലും വന്ന് കയറിയ വേണ്ട ഗൈസ് ഒരു ഏക്കെ കിട്ടിണ്ടായിരുന്നു, അതൊക്കെ മാറണം. ഇല്ലെങ്കിൽ ശരിയാത്തില്ല, ഏക്കെ പിടിച്ചോട്ട് എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നേരെ കണ്ണെടുത്ത് നേരം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മേളിലേക്ക് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എനിമീനെ കാണുന്നുണ്ടോ. നൈസ് ആയിട്ടുണ്ടല്ലോ, നമ്മുടെ ഏക്കെ അടുത്ത് തന്നെ ഒരു എരി കാട്ടുപാട് എനിമി നല്ല പട്ടി അടിയും കൂടെ കിടപ്പുണ്ടായിരുന്നു. അവനെ അടിച്ച് ആദ്യം തന്നെ നോക്കെടുത്ത് ആ ഒരു കില്ല് ഗൈസ് ഫസ്റ്റ് തന്നെ ഗൈസ് 37 അരയുള്ള സമയത്ത് നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മളോട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഏക്കെ വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഇത്ര നേരം അടിച്ചോണ്ടിരുന്ന പിന്നെ എവിടെ പോയടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ കേട്ടോ. എന്തായാലും നമ്മൾ ഫസ്റ്റ് കിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഗൈസ്, നമുക്ക് UMP കടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട ഗണ്ണില്ല ഗൈസ്. ഓക്കെ, അത് ഇവിടുന്ന് തന്നെ സെറ്റ് ആക്കിയിട്ട് പോകാനുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം നല്ല കിടിലം പോലത്തെ ബണ്ടിൽ കാരണം കിട്ട് കഴിഞ്ഞാണല്ലോ പ്രശ്നം എന്താ അറിയാവോ. നമ്മളിപ്പോൾ 1.5 km അപ്പുറത്ത് ഏതെങ്കിലും എനിമിനെ കാണുവാണെങ്കിൽ നൈസായിട്ട് ഗൈസ് ആ എനിമിയൊക്കെ ആ എടാ ഇത് മറ്റേ ബണ്ടിലല്ലേ, വാള അടിക്കാം മാസ് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ കയറി വന്ന് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ കയ്യിലിപ്പിന് നമ്മൾ വഴിയെ പോകുന്ന എല്ലാ വലിയ വലിയ എടുത്ത് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതും റിസ്ക് എടുക്കണ്ട, വേണ്ട ഗണ്ണ് ഇവിടുന്ന് തന്നെ സെറ്റാക്കിയിട്ട് പോയാൽ മതി. പോകുന്ന വഴിക്ക് ഇനി തപ്പാനൊന്നും നിൽക്കണ്ട. നമ്മുടെ ഓട്ടോമാറ്റിക്കലി ലൂട്ടൊക്കെ കാണിച്ചു തരുന്ന ആ ഒരു ഡിവൈസ് ഇല്ലേ, അതൊക്കെ ഓഫാക്കിയിട്ട് പയ്യെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് കില്ലെടുത്ത് കില്ലെടുത്ത് കളിക്കാം എന്നൊരു പ്ലാനാണ് ഇപ്പോൾ കറൻ്റ് കളിക്കാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്നാലും ചിപ്പ് കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ABC എടുക്കുന്നു ആർക്കും വേണ്ട. കാര്യം ഇതിന് മുമ്പത്തെ മാച്ചിനകത്ത് AK മുമ്പ് വെച്ച് ഞാൻ ABC എടുത്തിട്ട് പട്ടിയെ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഊക്ക് അങ്ങേയറ്റമാണ്, അതുകൊണ്ട് ഇനി അത് വരാൻ വേണ്ടി പാടില്ല എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോൾ ABC കണ്ടാൽ ഞാൻ മിണ്ടൽ പോലും ഇല്ല, സോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ഗൈസ് ഇപ്പോൾ ഗൈസ് 28 പേര് സ്റ്റിൽ അലയവാണ്. ഞാൻ ആകെ ഒരു കില്ല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് കുമ്മൻ അടിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ എരിമിനെ കണ്ടു അടിച്ചു. പിന്നെ അത് സപ്പോർട്ടാണോ കുമ്മനാണോ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട കണ്ണൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കൊരു MP പോട്ടി കൂടി കിട്ടുവാണെങ്കിൽ ഓൾ സെറ്റാണ് കേട്ടോ. ഓൾ സെറ്റ് എന്ന് വെച്ചാൽ ഓൾ സെറ്റാണ്. ഓക്കെ, അതും കൂടെ കിട്ടി. AK ഗൈസ് കാറാണ് മാക്സിമം AK യൂസ് ചെയ്യുന്നത്. സോ അതും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേരെ ഫേവറേറ്റ് ഗണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഗൈസ് ഇനിയാണ് ഫൈറ്റ് കേട്ടോ. ഇനിയാണ് ഫൈറ്റ് എന്ന് വെച്ചാൽ ഇനിയാണ് ഫൈറ്റ്. കാര്യം ഗൈസ് അത്യാവശ്യം കോയിനുള്ള സമയത്ത് നമ്മളത് ആരെങ്കിലും പൊക്കി ചത്ത് കഴിഞ്ഞാൽ പൊക്കാലോ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഗൈസ് നമ്മൾ നേരെ ഉണ്ടല്ലോ ഹിറ്റ് ലിസ്റ്റ് മേടിച്ചിട്ടുണ്ട്. വാശിയായിട്ട് ഗൈസ് കീറി അടിക്കാനുള്ള ഒറ്റ മൈൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം അങ്ങോട്ട് ഓണാനുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അതായത് നേരെ ഉണ്ടല്ലോ, അവനെ അങ്ങോട്ട് കയറിച്ചില്ല അടിക്കുക, അവൻ്റെ അവസരം കൊടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. കൂടെ തന്നെ ഗൈസ് AK ഉണ്ട്, AK ലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൂട്ട് കല്ലൊക്കെ സെറ്റായിട്ട് നമ്മൾ നേരെ ഉണ്ടല്ലോ ഒരുമിച്ച് അവനെ അങ്ങോട്ട് പോയിട്ട് അടിച്ച് കൊറോട്ട് ഒറ്റ മൈൻഡിലാണ് നിൽക്കുന്നത്. അവനെ നമ്മളെ കാണുമ്പോൾ തന്നെ കിളിയും കിളിക്കൂടും മാറി പോകുന്ന ആരും കാണാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. എന്തായാലും അതിനു മുമ്പ് ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാര്യം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തോന്നത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും നമ്മൾ മാച്ച് കളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഗൈസ് മാക്സിമം ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല. കാര്യം അപ്ലോഡ് ചെയ്ത് അവിടെ ഞാൻ വെക്കും. അതായത് ഓക്കെ, ഈ മറ്റേ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആൾക്കാരൊക്കെ കാണട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ഗൈസ് നിങ്ങൾ വീഡിയോ കാണുന്നതല്ലാതെ കാണുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സെറ്റായാൽ മാത്രമേ ഗൈസ് എനിക്ക് ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തോന്നത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വന്ന വാടെ ഗൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുപാട് എനിമി ഉണ്ടായിരുന്നു. അവനെ നല്ല കിടിലം പോലെ അടിച്ച് അവനെ അവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രണ്ടാമത്തെ ആണ് നൈസര് ഗൈസ് തലപൊക്കും അവനെ തലപൊക്കി അവൻ്റെ അവസാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ടിന് വേണ്ടി ചെറുതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. AK അടിച്ച് ഉറക്കി അവനെ നൈസര് ഗൈസ് ആ ഒരു ഡിയോനെ അങ്ങനെ തന്നെ വൈപ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവൻ്റെ വന്ന് നോക്കുന്ന സമയത്ത് ഒരു തേങ്ങ ഉണ്ടായതല്ല. പിന്നെ ഹിറ്റ് ലിസ്റ്റ് അത്ര ഹിറ്റ് ലിസ്റ്റ് എന്താ അവസ്ഥയാണ് നോക്കിയൊക്കെ. എന്നാലും AK പറയുന്നുണ്ടായത് ഗൈസ് അതായത് എന്താണ് വന്ന് കയറി അടിച്ചതല്ല അടുത്ത ഹിറ്റ് ലിസ്റ്റ്, അടുത്ത സമയം കളയല്ല പെട്ടെന്ന് തന്നെ അടുത്ത മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്തൊരു ഹിറ്റ് ലിസ്റ്റ് മേടിക്കാൻ വേണ്ടി ഗൈസ് 800 കോയിനും കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട കറുപ്പ് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. നിങ്ങൾക്ക് പറയാവുന്ന തരത്തില് ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത്
നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കത്തില്ലേ, അപ്പോൾ അതിന് ഓരോന്നിനും ഓരോരോ കോഡ് വേർഡല്ലേ. അതേപോലെ ഗേസ് നമ്മുടെ ആ ഒരു ലോഞ്ചറല്ലേ ഗേസ്, കറുത്ത കളറുള്ള മറ്റേ മൂന്ന് ബുള്ളറ്റിൽ നമ്മുടെ ഗ്ലൂവാളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്ന സാധനം, ഓക്കെ അതിനെ കറുപ്പ് എന്നും, അതേപോലെ ഗേസ് മറ്റേ തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുമപ്പ് കളറൊക്കെ ഉണ്ടല്ലേ, അതിനെ ചുമപ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വേറെ ലെവലാണ്. സോ നൈസ് ഉണ്ടല്ലോ. മാച്ചിനിടയ്ക്കൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഓക്കെ എന്തായാലും വന്ന് നോക്കുന്ന സമയത്ത് ഗേസ് ഒരു എനിമീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണ് നൈസായിട്ട് സോണിലേക്ക് എത്തി വരഞ്ഞ്, അയ്യോ ആരെങ്കിലും എൻ്റെ സോണിലേക്ക് കയറ്റേ എന്നൊക്കെ പറഞ്ഞ് എത്തി വലിഞ്ഞ് പോയ ഒരുത്തരായിരുന്നു. ആ കാട്ടുപോയി അടിച്ചവിടെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തവനാണെങ്കിൽ അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ള ബുള്ളറ്റ് വെച്ചിട്ട് അതിൽ ഒരുത്തരെ നോക്കെടുത്തു. പക്ഷേ ഗേസ് മറ്റേ കാട്ടുവാഴ അതിനെ റിവൈവ് ചെയ്തിട്ട് അവൻ സോണിലേക്ക് കൂടുതൽ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഗേസ് ആ കാട്ടുവാഴ ഞാൻ തോന്നുന്നു കേട്ടോ, അവൻ്റെ അവസാന കളി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് രക്ഷപ്പെടാൻ നോക്കിയവനല്ല, അവൻ വേറെ ഏതോ ഒരു പൊട്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. സോ നൈസ് ഉണ്ടല്ലോ. അവന് കുറച്ച് ഡാമേജൊക്കെ കൊടുത്തിട്ട് എ കെ ഷോർട്ട് റേഞ്ചും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, MP40 എടുത്തിട്ട് നല്ല കിടിലം പോലെ ഗേസ് കിടിലം പോലെ ഡാമേജ് കൊടുത്ത് അവനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു 10-20 ഡാമേജ് തന്നെ ആ ഒരു കില്ലും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇവിടെ നടക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തായാലും അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി കഴിച്ച് മൊത്തം 3 kill നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. ഇനിയിപ്പോൾ മാച്ചിനകത്തുണ്ടല്ലോ, മൊത്തം 20 സ്റ്റിൽ അലയുവാണ്. ഇവിടെ തന്നെ സോണി കയറണം, കാര്യം ഇതിനു മുമ്പ് സോണി കയറാതെ എത്ര വട്ടം ചെത്തിട്ടുണ്ടെന്ന് എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സോണ് നിന്നിട്ടുള്ള ഒരു ആ ഒരു പ്രശ്നങ്ങളില്ലേ ഗേസ്, അതായത് ചുമ്മാ അവിടെ നിന്ന് വായി നോക്കി നിന്ന് സോണിൻ്റെ എന്താണ് അടിയും കൊണ്ട് ചത്ത് എന്തിനാണ് വെറുതെ ആ ഒരവസ്ഥയിലേക്ക് തന്നെ. നമുക്ക് നേരത്തും കാലത്തും വീട്ടിൽ കയറി ആ ഒരു സോണിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോ നൈസായിട്ട് നേരെ സോണിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബങ്കറിനകത്ത് ഒരു കാട്ടുവാഴ എനിമീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ നല്ല കിടിലം പോലെ ഗേസ് സ്കോപ്പ് ചെയ്തിട്ട് നോസ്കോപ്പിൽ അവരെ അങ്ങ് അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീംമേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതിനകത്ത് ആരും ഇല്ല മോനെ, ഒറ്റക്കിരുന്ന് ലൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു. അതും ഞങ്ങൾ രണ്ട് ബണ്ണി ഇവിടെ ഉള്ള സമയത്ത് ചെയ്ത് തെറ്റ്. മോനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ണി ഏതാന്ന് പറ. ഓ അപ്പത്തേക്ക് അവരെയൊക്കെ കൊന്ന്, ഞാനെന്തിന് പറയാൻ. എന്തായാലും കേസ് ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതായത് കേസ് നിങ്ങൾക്ക് റെഡ് ബണ്ണി ആണോ ഇഷ്ടം, അതോ ബ്ലൂ ബണ്ണി ഓൾഡ് ബണ്ണി ആണോ ഇഷ്ടം, ഏതാണ് പൊളിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമുക്ക് നോക്കാമല്ലോ കേസ്, നമുക്ക് നോക്കാമല്ലോ ആർക്കാണ് ഈ ഒരു ആർക്ക് ഏത് ബണ്ണിയാണ് ഇഷ്ടമെന്ന് ജസ്റ്റ് നോക്കാം. അതായത് പുതിയതായിട്ട് വന്നതാണോ പഴയതാണോ ഇഷ്ടം നമുക്ക് നോക്കാം. ഏതിനാണ് ഫാൻസ് കൂടുതൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഗേസ് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഗേസ്, നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നൈസായിട്ട് നിങ്ങൾക്ക് റിഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആ ഒരു റിഡീം കോഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാട്ടല്ലോ, നിങ്ങളെല്ലാവരും റിഡീം കോഡ് കാണും. പക്ഷേ ഗേസ് ഒരാൾക്ക് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം മെയിനായിട്ട് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ആ റിഡീം കോഡിൻ്റെ ആ ഒരു നമ്പേഴ്സ് ഇല്ലെങ്കിൽ ലെറ്റേഴ്സ് കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത്. അത് പ്ലേ സ്റ്റോറിൽ കൊണ്ട് ആ ഒരു പേയ്മെൻറ്റിനകത്ത് കൊണ്ട് റിഡീം കൗണ്ടിനകത്ത് കൊണ്ട് റിഡീം ചെയ്താൽ മാത്രമേ ആ ഒരു ഓരോ ഫസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരാൾക്ക് നൈസായിട്ട് ആ ഒരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് ആഡ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടിയയാൾ ചെയ്ത് നോക്കി കിട്ടിയയാൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അത്രയും നല്ലൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഓക്കെ മീ ഗെയിമറിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് റിഡീം കോഡ് കിട്ടിയെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ബൈ ദി വേ ഗേസ് വന്ന് നോക്കുന്ന സമയത്ത് മൊത്തം എനിമീസാണ്. ആ ഒരു സ്കാനറിനകത്ത് എവിടുന്നൊക്കെ എനിമീനെ കണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ലുണ്ടായിരുന്നാ. എന്തായാലും ആ ഒരു സോണിനകത്ത് ഒരുത്തിനെ അടിച്ച് ഉറക്കി അവിടെ ഇട്ടുണ്ടായിരുന്നു. രണ്ടാമത്തിനാണെങ്കിൽ മണ്ടയ്ക്ക് നിന്ന് ഗേസ് ആ ഒരു ടവർ ഇല്ലേ ഗേസ്, ഓക്കെ അവിടെ നിന്ന് കുത്തിപ്പിടിച്ച് അവനെയും കൂടെ എടുത്തിട്ടുണ്ടായത് കേട്ടോ. എസ് കെ എസ് ആയിരുന്നു വേറെ ലെവൽ. അര അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ മെയിൻലി ഗേസ് എടുക്കാൻ വേണ്ടി നോക്കുന്ന വെച്ചാൽ ലോഞ്ചറിൻ്റെ ബുള്ളറ്റില്ലേ ഗേസ്, നമ്മുടെ കറപ്പിൻ്റെ ബുള്ളറ്റില്ലേ, അതെടുക്കാൻ നോക്കിയത്. ആ കാര്യം അതും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വന്നവരെ ഗേസ് എ കെ നൈസായിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു എനിമീനെയും കൂടെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് 7 kill ഗേസ്. ഏതാ ലെവൽ, ഓക്കെ ഏതാ ലെവലെ നോക്കിക്കേ. അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ സോണിലേക്ക് കയറുന്നുണ്ട്. പിന്നെ എസ് കെ എസിന് അത്രയ്ക്ക് ഡാമേജ് ആയതുകൊണ്ടല്ലോ നമ്മളൊന്നും നോക്കുന്നില്ല, ചുമ്മാ സ്കോപ്പ് ചെയ്ത് വെച്ചിട്ട് എനിമീനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ 2 അവരവിടെ തീർന്നു മാസ്. ഒന്നും പറയാനല്ല കേട്ടോ. എന്തായാലും എ കെ ഇപ്പോഴും സോണിന് പുറത്തോട്ടെ, എ കെ പുറത്ത് നിൽക്കാതെ അകത്തുവാ വല്ല എനിമി കൊണ്ടുപോകും നിന്നെ ഉള്ള കാര്യം പറയാനോ. അവസാന സോണിലൊക്കെ ട്രക്കൊക്കെ എടുത്ത് ചിലവന്മാർ വരും, അവരൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാവുള്ള. പെട്ടെന്ന് കയറി വന്ന് പറയുമ്പോഴത്തേക്കും എയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സിമിലി വീടിനകത്ത് കയറി കുറച്ചേരം ഹോൾഡാക്കി നിൽക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഗേസ് പറ്റത്തില്ല, ഗേസ് പറ്റത്തില്ല. സീരിയസ്ലി ആ വീടിനകത്ത് കയറി ഹോൾഡാക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ഇപ്പോൾ കറൻ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്നറിയാമോ, ഇപ്പോൾ സോൺ തന്നെ നോക്കി ഗേസ് അങ്ങു താഴെ ഏതോ പറമ്പിക്കൊണ്ടാണ് സോൺ വെച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ അവിടെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ആയിപ്പോൾ വല്ല എനിമി ഈ പരിസരത്തേക്ക് പോലും വരത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് ആദ്യമേ പോയിട്ട് ഗേസ് അവിടെ ഒരു പൊസിഷൻ പിടിച്ച് നിൽക്കാം. കാര്യം പോസ്റ്റ് നോക്കിലാണ് ഇവിടെ അത്യാവശ്യം ഗേസ് നല്ല രീതിക്കൊരു കിടിലം മൊത്തത്തിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 7 സ്റ്റിൽ അലയുവാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഫൈറ്റിനകത്ത് ഗേസ് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല, നമ്മുടെ കളിയായിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഗേസ് ഉണ്ടല്ലോ ആ ഒരു പോസ്റ്റ് ലോക്കിലേക്ക് പോവുകയാണ് കേട്ടോ.
അപ്പൊ ഗൈസ് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വലിയതായിട്ട് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഗൈസ് എന്റെ അളിയ ഒരു ഹിറ്റ് ലിസ്റ്റ് തൊട്ടടുത്ത് നിപ്പോണ്ടായിരുന്നു. അവനെ കയറി പിടിക്കണം, സോ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അത് മാത്രമല്ല ഗൈസ് സോളോ ഡയറും കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ മൈൻഡിൽ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോളോ ഡയറും ആ ഹിറ്റ് ലിസ്റ്റും രണ്ടുപേര് നമുക്ക് ഡെട്ടിന്റെ പണി തരും. മൂന്നാമത്തെ ഒരുത്തിലാണ് ഇതാണ്ട് ഗൈസ് ആ ഒരു ടവറിനെ മണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചോദിച്ച ആ താഴ്ന്ന ചെറിയൊരു കെണ്ട ടവർ അല്ലേ, അതിനെ മണ്ടക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. എവിടുന്നൊക്കെ അടിയിട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ദാണ്ട് ഗൈസ് ആ ഒരു വലിയ ടവർ അല്ലേ, ആ വലിയ ടവറിന്റെ മണ്ടയ്ക്ക് ഒന്ന് ചെറിയൊരു അനക്കം കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പഠിക്കുള്ളതാ, എ കെ പോവല്ലേ, ഷോർട്ട് റേഞ്ചിൽ പോവല്ലേ, വായൊക്കെ ഒരുമിച്ച് നിന്ന് കളിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി. എവിടെ ഞാൻ അവനെ കൊന്നിട്ടേ വരത്തുള്ളൂ എന്നൊരു ഡയലോഗ് ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഗൈസ് അവൻ പിന്നിട്ടില്ല, ആ ഒരു ഹിറ്റ് ലിസ്റ്റ് കൊല്ലാൻ വേണ്ടി ഒരു അവസാന പോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 68 ഡാമേജ് കൊടുത്തു, എ കെ അടിച്ച് അവനെ ഉറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി വേറെ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം മാച്ച് കഴിഞ്ഞ 6 പേര് ആ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സോളോ ഡയറിനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും എ കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. ഞാനിപ്പോൾ ടവർ മണ്ടക്കുള്ള ആളെ സ്പോട്ട് ചെയ്ത് എ കെക്കും കാണിച്ചു കൊടുത്തു. എന്തായാലും അവനെ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവന് ഗൈസ് ബ്ലൂ ആൾ ഇട്ടു. എൻ്റെ അളിയ ആ ടീമിനെ ഞാൻ സത്യം പറഞ്ഞാൽ 2 പേരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മരത്തിനിടയിൽ കൂടെ ഉണ്ടല്ലോ, അവർ സ്കോപ്പ് ചെയ്തിട്ട് റാൻഡംലി അടിച്ചതാണ്. ഒരുത്തരെ നോക്ക് എടുത്തു, രണ്ടാമത്തേനാണെങ്കിൽ മറ്റേ റിവൈവും ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവനെ നോക്കണ്ട, ആ മരാവഴി അങ്ങ് ഓടിക്കോളും. നമുക്ക് അവസാനം പിടിക്കുക വിചാരിച്ച് ആ ഒരു ഹിറ്റ് ലിസ്റ്റിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ലെവലായിട്ട്. ആ ഹിറ്റ് ലിസ്റ്റ് എവിടെ, ആ ഈ ഹിറ്റ് ലിസ്റ്റ് എനിക്ക് വേണം എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഈ വീട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ഗൈസ് മാരക ഗെയിം പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ മാരക ഗെയിം പ്ലേ ആണ്. 2 ബണ്ണി, അത് ഗൈസ് റെഡ് ബണ്ണിയും ബ്ലൂ ബണ്ണിയും ഒരുമിച്ച് കളിക്കുന്ന വേറെ ലെവൽ മാച്ച്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ച് കാരണമൊക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് വേറെ ലെവൽ. കുറേ കണ്ടൻറ് ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ആയിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അതുകൊണ്ടും വേണ്ട ഗൈസ് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 3000 ലൈക്ക്, അതായത് 3K ലൈക്ക് മാത്രം മതി, അത് നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചാമാരും, ഓക്കെ എല്ലാ മച്ചാമാരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ബ്ലൂ ബണ്ണിയാണോ റെഡ് ബണ്ണിയാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാലും ഗൈസ് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടവറിൻ്റെ മണ്ടയ്ക്ക് ഗൈസ് ആ പരസ്യ ബോർഡ് ബിൽ ബോർഡിൻ്റെ മണ്ടയ്ക്ക് ഒരു കാട്ടുവാഴ നിപ്പുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങ് ടെലിപ്പോർട്ടിട്ട് മണ്ടയ്ക്ക് കയറുന്ന മാസ് കാണിക്കാൻ ആവാറ അവസാന വിചാരം കേട്ടോ. ഏതായാലും ഒരുത്തിനടിച്ച് ഉറക്കിയപ്പോഴത്തേക്കും മറ്റവൻ്റെ കിളിയും കിളിക്കൂടും പറയും. അതെനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഗൈസ് ഓക്കെ കേട്ടോ, അവൻ താഴെ തുടങ്ങിയിട്ടില്ലല്ലോ, എ കെ വെടിവെക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് അവിടെ നിന്ന് ഗൈസ് ലൂട്ടുന്നു കാട്ടുവാഴൻ്റെ. എന്തുവാ ചെയ്യണ്ടേ, ഹെഡ് മാത്രം ഗൈസ് ഹെഡ് തന്നെ അടിച്ച് ഒരു ഹെഡ് കിട്ടിയിട്ട് അവർ മനസ്സിലായില്ല നൈസായിട്ടുണ്ടല്ലോ, അത് പടി പാടാനുള്ള പോക്കാത് അവർ മനസ്സിലായില്ല. പിന്നെ ഗൈസ് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടവറിന് അവിടെ ഗൈസ് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും എ കെ ആ ഒരു നോക്കിങ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നൈസായിട്ട് ഞാൻ എൻ്റെ കറുപ്പ് വെച്ച് വെടിവെക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല, നേരത്തെ തീർന്നു പോയതാ. എ കെ ഒരു മാരകമാസ സാധനം അവിടെ ഇറക്കി ഗൈസ് എറ്റളിയ. അവർ ടീംമേറ്റ് റിവൈവ് ചെയ്യാൻ വേണ്ടി നൈസായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എ കെ ഉണ്ടല്ലോ ആ ഒരു ചുമപ്പിട്ടിട്ട് അവരങ്ങ് കത്തിച്ചങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു കില്ല് അവന് കിട്ടി, നൈസായിട്ട് സെറ്റ് വേറെ ലെവൽ. ഇനിയിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു എനിമി മാത്രമായിരുന്നു. എ കെ ആ ഒരു കില്ല് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ച് നൈസായിട്ട് കേസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലാഷ് ഫ്രീസൊക്കെ വലിച്ചങ്ങ് ഇറങ്ങി അവനെ ഒന്ന് പാനിക്കാക്കി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡേ നിങ്ങൾ കണ്ണും കണ്ണ് നോക്കി നിൽക്കുന്ന. എന്തായാലും അവൻ നൈസായിട്ട് ഗൈസ് ഓടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവനോട് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ ഞാൻ ത്രോബിൾസ് വലിച്ച് 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 എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ ഇനി, അവിടെ ഇനി അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അവസാന കേസ്. നമ്മൾ രണ്ടുപേരും അവൻ ഒറ്റയ്ക്കുള്ള സമയത്തുണ്ടല്ലോ, കോൺഫിഡൻസ് അല്ലേ, ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഈ ഒരു സമയത്ത് ഗൈസ് ഓവർ കോൺഫിഡൻസ് ആകുന്നത് ചില സമയത്തൊക്കെ ഭയങ്കര അവസ്ഥയാണ്. സോ അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വന്ന് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും ഗൈസ് അവൻ അവിടുന്ന് കുറച്ച് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പവറൊക്കെ യൂസ് ചെയ്ത് മെഡിക്കലൊക്കെ യൂസ് ചെയ്ത് എക്കെ അടിച്ച് ഉറക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എ കെ അവിടെ വീണു. എന്ത് പറ്റി നടത്തില്ല, എന്നാലും മെഡ് പോലെ യൂസ് ചെയ്ത ഗൈസ് അവനെ ഇങ്ങനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. നമ്മൾ ഈ ഒരു മാച്ച് പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ് കിട്ടില്ല പോലത്തെ മാച്ചല്ലായിരുന്നോ. നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടുക്കം പോലത്തെ വേറെ ലെവൽ മാരക മാസ വീഡിയോ ആണ്. ബൈ ഗൈസ്.